സംഗീതപ്രേമികൾക്കെല്ലാം ഒരു തീരാ നഷ്ടമായിരുന്നു രാധിക തിലകിൻ്റെ വേർപാട്. 2015 സെപ്റ്റംബർ 20 അർബുദരോഗബാധയെ തുടർന്ന് അപ്രതീക്ഷിതമായാണ് രാധിക തിലക് വിടവാങ്ങിയത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങൾ സമ്മാനിച്ച ഗായിക കൂടിയായിരുന്നു രാധിക തിലക്. ഇപ്പോൾ രാധിക തിലകിൻ്റെ മകൾ ദേവിക വിവാഹിതയായിരിക്കുകയാണ്. ബംഗളൂരു സ്വദേശി അരവിന്ദ് സുചീന്ദ്രനാണ് ദേവികയുടെ വരൻ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ബംഗളൂരിൽ വെച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. വത്സല സുചീന്ദ്രൻ ദമ്പതികളുടെ മകനായ അരവിന്ദ് അഭിഭാഷകനാണ്. ഇപ്പോഴതാ സുഹൃത്തുക്കൾക്കും സിനിമാ മേഖലയിലുള്ളവർക്കുമായി ചില ചടങ്ങുകൾ എറണാകുളം ഇളമക്കരയിലെ ഭാസ്കരീയം കൺവെൻഷൻ സെൻറ്ററിൽ നടത്തിയിരിക്കുകയാണ്. സിനിമാ സംഗീത ലോകത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഗായിക സുജാതയുടെ കൈപിടിച്ചാണ് രാധിക തിലകിൻ്റെ മകൾ ദേവിക മണ്ഡപത്തിലേക്ക് എത്തിയത്. ചുവന്ന നിറത്തിലുള്ള പട്ടുസാരിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞാണ് ദേവിക വധുവായി ഒരുങ്ങിയെത്തിയത്. വെളുപ്പും സ്വർണവും നിറവും കലർന്ന കുർത്തിയായിരുന്നു വരൻ്റെ വേഷം. വിവാഹവേദിയിൽ മണ്ഡപത്തിന് അരികിലായി മുല്ലപ്പൂവാൽ അലങ്കരിച്ച രാധിക തിലകിൻ്റെ ഫോട്ടോയും സ്ഥാപിച്ചിരുന്നു ദേവികയും രാധികയുടെ ഭർത്താവും. ജയറാം, പാർവതി, ഹരിത ബാലകൃഷ്ണൻ, ഐഡിയ സ്റ്റാർ സിംഗർ താരം ടീനു, നടി കൃതിക പ്രദീപ് തുടങ്ങി ഒട്ടനവധി സെലിബ്രിറ്റികൾ ദേവികയെയും വരനെയും അനുഗ്രഹിക്കാനെത്തിയിരുന്നു. വധുവായി ഒരുങ്ങിയപ്പോൾ രാധികയെപ്പോലെ തന്നെയാണ് ദേവികയെയും തോന്നിയത് എന്നാണ് വിവാഹ വീഡിയോ കണ്ട് ആരാധകർ ഏറെയും കുറിച്ചത്. ദേവിക ബംഗളൂരിലാണ് ജോലി ചെയ്യുന്നത്. ക്യാൻസർ ബാധിച്ച് 1.5 വർഷത്തോളം ചികിത്സയിലായിരുന്ന രാധിക തൻ്റെ 45-ാം വയസ്സിലാണ് അന്തരിച്ചത്. ലളിതഗാനങ്ങളിലൂടെ മലയാളി മനസ്സിലിടം നേടിയ രാധിക തിലക് 60-ലധികം സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മായാമഞ്ചലിൽ, ദേവസംഗീതം നീയല്ലേ, മഞ്ഞക്കിളിയുടെ, കാനനക്കുയിലെ എന്നിവയാണ് രാധിക തിലക് ആലപിച്ച ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങൾ. ബിരുദ പഠനത്തിൻ്റെ അവസാന വർഷമായിരുന്നു രാധിക തിലകിൻ്റെ വിവാഹം. പിന്നീട് 5 വർഷത്തോളം ദുബായിൽ താമസമാക്കിയെങ്കിലും വേദികളിൽ സജീവമായിരുന്നു. യേശുദാസ്, ദക്ഷിണാമൂർത്തി, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ് തുടങ്ങിയവരുടെയെല്ലാം ഗൾഫിൽ നടന്ന സംഗീത സന്ധ്യകളിലും രാധിക തിലക് സജീവ നിറസാന്നിധ്യമായിരുന്നു. ദുബായിൽ താമസിക്കവേ വോയിസ് ഓഫ് അറേബ്യ എന്ന ടെലിവിഷൻ ഷോയും അവതരിപ്പിച്ചിരുന്നു. എം ജി ശ്രീകുമാർ, യേശുദാസ്, വേണുഗോപാൽ തുടങ്ങിയവർക്കൊപ്പം നിരവധി സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. ചുരുക്കം പാട്ടുകൾ കൊണ്ട് മലയാളികൾക്ക് ആസ്വാദനത്തിൻ്റെ വസന്തം സമ്മാനിച്ച ഗായിക കൂടിയാണ് രാധിക തിലക്.